നമസ്കാരം. കോൺഗ്രസ് മുക്ത ഭാരതം, അതാണ് ബി ജെ പിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിനു വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. ആ ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടി അവരെന്തും ചെയ്യാൻ മടിക്കുന്നില്ല എന്നുള്ളതാണ്. ഏത് വിധേനയും കോൺഗ്രസിനെ ഇല്ലാതാക്കുക, അവർക്ക് പ്രവർത്തിക്കാനുള്ള അവരുടെ അവകാശം നിഷേധിക്കുക, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുക, എല്ലാ പണിയും ഓരോ ഭാഗത്തു നിന്നും സംഘപരിവാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് വിധേനയും കോൺഗ്രസിനെ ഇല്ലാതാക്കണം. കാരണം കോൺഗ്രസ് നേരത്തെ ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിയാണ്. ഇന്ത്യയിൽ ഉടനീളം ശക്തമായ വേരുകളുള്ള പാർട്ടിയാണ്. എല്ലാ സ്റ്റേറ്റുകളും ഇപ്പോൾ ഭരിക്കുന്നില്ല, ഭരണമില്ല എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ കോൺഗ്രസിന് ഉയർത്തെഴുന്നേൽക്കാനായാൽ ആദ്യത്തെ അടി കിട്ടാൻ പോകുന്നത് ബി ജെ പിക്കാണ്. അത് ബി ജെ പിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ കോൺഗ്രസ് തളർന്നിരിക്കുന്ന സമയത്ത് കോൺഗ്രസിനെ അടിച്ച് നിലംപരിശാക്കുക, ഈ ഒരു തന്ത്രമാണ് ഇപ്പോൾ ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള ഈ ഒരു തീരുമാനം അത് ബി ജെ പിക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സ്വന്തം നിലക്ക് മത്സരിച്ച് അവരവരുടെ വോട്ടുകൾ സ്വന്തം പെട്ടിയിലാക്കിയിരുന്ന പല പാർട്ടികളും ഇത്തവണ കോൺഗ്രസിനെ പിന്തുണക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ SDPI, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, അവർക്ക് അത്യാവശ്യം വോട്ടുകളുള്ള ഒരു പാർട്ടിയാണ്. കേരളത്തിൽ അവർ നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല സ്റ്റേറ്റുകളിലും അവർ മത്സരിക്കാറുണ്ട്. കർണാടകയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നു. എന്നാൽ SDPI ഇത്തവണ ബി ജെ പിയുടെ ഈ ഒരു ലക്ഷ്യത്തിന് തുരങ്കം വെക്കുന്ന രീതിയിൽ ഒരു തീരുമാനമെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. SDPI അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. എന്തായാലും അവരവരുടെ കടമ നിർവഹിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. SDPIയുടെ നേതാക്കന്മാർ ഇതെന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമല്ല, പക്ഷേ മറ്റു പല മാധ്യമങ്ങളും ഇന്നലെ രാത്രിയോടുകൂടി ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു. SDPI ഇത്തവണ UDFനെ പിന്തുണക്കും. എന്തായാലും അത്തരത്തിലൊരു തീരുമാനം SDPI എടുത്തത് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായിട്ടുണ്ട്. പരമാവധി കേരളത്തിലും കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ബി ജെ പിയുടെ ഒരു ലക്ഷ്യം. ഇവിടെ LDFഉം UDFഉം തമ്മിലാണ് മത്സരം നടക്കുന്നത്. എന്തിനാണ് കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി BJP പണിയെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ BJPക്ക് വേറെ ചില ലക്ഷ്യങ്ങളുണ്ട്. കോൺഗ്രസ് ഇവിടെ ഇല്ലാതായാൽ അവിടെ കയറി വരാൻ പോകുന്നത് BJP തന്നെയാണ്. ഇന്ന് പല കോൺഗ്രസ്സുകാരെയും ഭീഷണിപ്പെടുത്തിയും മറ്റുമൊക്കെ BJPയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവസാനം എവിടെയും നിൽക്കാൻ കഴിയാത്ത കുറച്ച് ആളുകളെ കൂടി അവർക്ക് കിട്ടും. അതായത് കോൺഗ്രസ് ഇവിടെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത്തരത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കി കേരളത്തിൽ പ്രതിപക്ഷ സ്ഥാനത്തെത്തുക, അതിനുശേഷം CPMനെ ആക്രമിക്കുക, ഇതാണ് BJPയുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ കേരളത്തിൽ അവർക്ക് ഒരു സീറ്റ് പോലും പിടിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഇല്ലാതാക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CPIഎമ്മിൻ്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് പിണറായി വിജയൻ, കോൺഗ്രസിനെ അടച്ചാക്ഷേപിക്കുന്നുണ്ട്. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത പാർട്ടിയാണ്, എപ്പോഴാണ് BJPയിലേക്ക് പോവുക എന്ന് പറയാൻ കഴിയില്ല, ഇന്ന് കണ്ടവരെ നാളെ ഇവിടെ കാണുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് കേരളത്തിൽ മത്സരം നടക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വാക്പോരുകളൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ EP ജയരാജൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ കാര്യം വളരെയധികം ശ്രദ്ധേയമാണ്, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്. കേരളത്തിൽ BJPയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് മത്സരം, കോൺഗ്രസിനൊരു പ്രാധാന്യവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തിരുത്തിയെങ്കിലും ആ സംസ്ഥാന സെക്രട്ടറിയേക്കാൾ സീനിയറായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമാണ് EP ജയരാജൻ. അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും ഒരിക്കലും വരാൻ പാടില്ലാത്ത വാക്കാണ് വന്നത്. എന്തൊക്കെ പറഞ്ഞാലും അന്തർധാര സജീവമാണ് എന്നതിൻ്റെ ചില തെളിവുകളാണത്. ഈ ഒരു സാഹചര്യത്തിലാണ് SDPIയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു തീരുമാനമുണ്ടാകുന്നത്. ഈ തീരുമാനത്തെ ഈ ഒരു അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. കാരണം SDPIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ ശത്രു എന്ന് പറയുന്നത് BJPയാണ്. ഒരു നിലക്കും BJPയുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും SDPI തയ്യാറാകാറില്ല. അതേസമയം CPM ആണെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അവരുടെ രാഷ്ട്രീയ എതിരാളികളാണ്. പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പുകളൊക്കെയുണ്ട്. പക്ഷേ BJP എന്ന് പറയുന്ന പാർട്ടിയെ അവർ ശത്രുവായി തന്നെയാണ് കാണുന്നത്. എന്തായാലും ഇവിടെ SDPI ഒരു തീരുമാനമെടുത്തിരിക്കുന്നു, കോൺഗ്രസിനെ പിന്തുണക്കുമെന്നുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അത്തരത്തിലൊരു തീരുമാനമെടുത്തു എന്ന് പറയുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ബി ജെ പിക്കാർ കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കോൺഗ്രസ് ഇല്ലാതായാൽ ആ സ്പേസിൽ ബി ജെ പിക്ക് കയറിക്കൂടാം എന്നുള്ള ആ പ്രതീക്ഷയോടുകൂടിയാണ് ബി ജെ പി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് രാജ്യത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനായാൽ മാറ്റങ്ങൾ വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. എന്തായാലും ആ മാറ്റത്തിന് SDPI ഒരു തുടക്കം കുറിച്ചിരിക്കുന്നു. തീർച്ചയായും അവർ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു.